നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച മിനു മുനീർ വീണ്ടും രംഗത്ത്. ഈ ആഴ്ച തന്നെ 10-60 പെൺകുട്ടികൾ അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മൊഴി നൽകുമെന്നാണ് ഒരു മാധ്യമത്തോട് നടത്തിയ പ്രതികരണത്തിൽ അവർ പറയുന്നത്. ഹേമ കമ്മിറ്റിയുടെ മിസ്സായ ഏതാനും പേജുകൾ പുറത്തു വരുന്നതോടുകൂടി പ്രമുഖന്മാർ പലരും കുടുങ്ങുമെന്നും ഇക്കാരണം കൊണ്ടാണ് ഈ പേജുകൾ മറയ്ക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. കൂടാതെ താൻ ആരോപണം ഉന്നയിച്ച നടൻ മുകേഷിനോട് മകളുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് 25,000 രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ താൻ ഇപ്പോൾ ടൈറ്റിലാണെന്ന് പറഞ്ഞ കോൾ കട്ട് ചെയ്ത് കളഞ്ഞതായും പരാതിക്കാരി വെളിപ്പെടുത്തുന്നുണ്ട്. വീട്ടിലെത്തിയ ബന്ധുവിനോട് അയാൾ ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞതോടെ തന്റെ ഫോൺ എടുത്ത് മുകേഷിനെ വിളിച്ച് അവൻ നല്ല തെറി പറഞ്ഞു. 1,00,000 രൂപ തരണമെന്ന് ബന്ധു നടനോട് ആവശ്യപ്പെടുകയും ചെയ്തതായും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. 2022 ബന്ധു പണം ആവശ്യപ്പെട്ടത്. എന്നാൽ മുകേഷിനെ കൊണ്ട് 5 പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല. എന്റെ മക്കളുടെ ഭാവി ഓർത്താണ് മിണ്ടാതിരുന്നത് എന്ന് പരാതിക്കാരി മിനു മുനീർ ആരോപിക്കുന്നുണ്ട്. അതിനിടെ അന്വേഷണ സംഘത്തിനെതിരെ പരാതിക്കാരി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകളെ വിമർശിച്ചാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ കഴിഞ്ഞ ദിവസം നടി ഒരു ശബ്ദരേഖ പങ്കുവച്ചത്. ഇത് ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘം നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്നുമാണ് നടി ആരോപിച്ചത്. അപ്പീലിന് പോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ തന്റെ ആത്മവിശ്വാസം പോയി എന്നാണ് നടി ആരോപിച്ചത്. ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ല? അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ ആശയക്കുഴപ്പമുണ്ടാക്കി. അതിനാലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇന്നലെ പൂങ്കുഴലിൽ നേരിട്ടെത്തി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി. മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെന്നാണ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എസ് പിയോട് പറഞ്ഞതായി ഇവർ പറയുന്നു. ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അന്വേഷണ സംഘം അപ്പീൽ നൽകിയില്ല എങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നടി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ നടിയുടെ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നടിക്ക് ആക്സസ് ലഭിക്കുന്നില്ല എന്നും ഇത് അന്വേഷണത്തിന് വേണ്ടി താൻ ഏത് നിലയ്ക്ക് വേണമെങ്കിലും ഒപ്പം നിൽക്കുമെന്നും നടി പറയുന്നുണ്ട്. തന്റെ അക്കൗണ്ടുകൾ ആക്റ്റീവ് ആണെങ്കിൽ പോലും തനിക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് നടി ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം ഏറ്റത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തുവെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നുമാണ് സർക്കാർ മറുപടി നൽകിയത്. എന്നാൽ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT കൈമാറാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സാമൂഹിക ഉത്തരവാദിത്തം കണക്കിലെടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വൈകിയതിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT കൈമാറണം. റിപ്പോർട്ട് പരിശോധിച്ച് SIT സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. ലൈംഗിക അതിക്രമ കുറ്റം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കണം. നടപടിയെടുക്കുന്നതിൽ SIT തീരുമാനമെടുക്കണം. എന്ത് ചെയ്യാനാകുമെന്ന് SIT പരിശോധിക്കണം. എല്ലാവരുടെയും സ്വകാര്യത SIT മനസ്സിൽ സൂക്ഷിക്കണം. SIT വാർത്താ സമ്മേളനം നടത്തരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്.